കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ കൊടുത്താൽ കൊൽക്കത്തയിലും കിട്ടും തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ചെന്ന് ചാടി കൊടുത്തത് എന്തായാലും നന്നായി വണ്ടിയുടെ പിൻവശത്തെ ചില്ലൊക്കെ അടിച്ചു തകർത്തു എന്നാണ് മുരളീധരൻ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ല ചിറിക്കുകുത്ത് സഹിതം കിട്ടിയെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അവരുടെ മുന്നിൽ ചെന്ന് പെട്ടുകൊടുത്തതാണല്ലോ മേദിനിപ്പൂരിൽ വാർത്താസമ്മേളനം നടത്തി തൃണമൂലുകാരെ ഇവിടെ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ പറയുന്നത് പോലെ കുറേ തെറി പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ തന്നെ കിട്ടി അവർ കയ്യോടെ കൊടുക്കും കുറേ നാൾ അവിടെ കേന്ദ്രസേനയൊക്കെ വിന്യസിച്ച് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ തണലിൽ ബി ജെ പി കാര് തൃണമൂലുകാർക്കെതിരെ ചെയ്ത എല്ലാ അഹങ്കാരങ്ങൾക്കും അവരിപ്പോൾ എണ്ണി എണ്ണി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ചൊറിയാൻ ചെല്ലുന്നു അവർ ഭേഷായി കൈകാര്യം ചെയ്യുന്നു അതുതന്നെയാണ് ഇപ്പോൾ മുരളീധരനും കിട്ടിയത് വേറൊരു രസകരമായ കാര്യമുണ്ട് ഈ മുരളീധരനെ ഒരിടത്തേക്കും ബി ജെ പി കാർ അവരുടെ ഔദ്യോഗിക സംഘത്തിൻ്റെ കൂടെ ഒന്നും കൊണ്ടുപോകാത്തതാണ് ഇതിപ്പോൾ നദ്ദ വിളിച്ചുകൊണ്ട് പോയി കാരണം അവർക്ക് അടി കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് തൃണമൂലുകാരുടെ അടി വാങ്ങിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് ശല്യം സഹിക്കവയ്യാതിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായി അടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തൃണമൂലുകാരുടെ ഇടയിൽ കൊണ്ടിട്ട് കൊടുക്കുകയായിരുന്നു പേശ കിട്ടി അല്ലെങ്കിൽ പിന്നെ ഈ പാഴ് മുരളീധരനെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി വാർത്താ വാർത്താസമ്മേളനം നടത്തിപ്പിക്കാൻ ബി ജെ പി കാര്ക്ക് എന്താ പരാതി അവിടെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച ദേശീയ ജനറൽ സെക്രട്ടറിമാരുണ്ട് അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ ആശാനെ അവിടെ കൊണ്ട് തള്ളി അടി വാങ്ങിച്ചു കൊടുത്തത് എങ്ങനെയെങ്കിലും നാലടി കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ബോധം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം മിഡ്നാപ്പൂരിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത് പരിപാടി ക്യാൻസൽ ചെയ്തു തന്നു കാരണം നല്ല തൈലമൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിരുമിയൊക്കെ എടുത്താലേ മുരളിയാശനെ നേരെ ചൊവ്വയെ വർത്തമാനം പറയാൻ പോലും പറ്റുകയുള്ളൂ അതുകൊണ്ട് നല്ല ഭേഷായി തന്നെ തൃണമൂല്ക്കാർ കൈകാര്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ നിലയ്ക്ക് ഒന്ന് വിശ്രമിച്ച് ശാന്തനായി ചിലപ്പോൾ ഈ അടിയിൽ ആ കല്ലേറിൽ തലയിൽ എവിടെയെങ്കിലും നന്നായിട്ടൊരു ഏറെ കൊണ്ടിട്ടുണ്ടെങ്കിൽ മാനസികാവസ്ഥ ഒന്ന് ശരിയാവാനുള്ള സാധ്യതയുണ്ട് പഴയ ഓർമ്മയിലേക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് കേരളത്തിനെതിരെ പുലയാട്ടം നടത്തുന്നത് ചിലപ്പോൾ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അടി പോയി ഇരന്ന് വാങ്ങിച്ചു വന്നതാണല്ലോ ഒന്ന് ഓർത്ത് നോക്കൂ പശ്ചിമ ബംഗാളിലെ സാഹചര്യമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബി ജെ പി കാർ തന്നെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലോ ജയിക്കാൻ പറ്റിയില്ല തമ്മിലടി ഉണ്ടാക്കി തൃണമൂലുകാരെ പ്രകോപിപ്പിച്ച് കുറച്ചുപേർ ചത്തുപോയാലും കുഴപ്പമില്ല നമുക്കവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് നേരത്തെ കേന്ദ്രസേന ഉണ്ടായിരുന്നു ഈ തൃണമൂലുകാർ മുന്നും പിന്നും നോക്കാതെ തല്ലുന്നവരാണ് അതവർ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് തല്ലിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് കരുതണ്ട അത് അവർ അങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറുതായൊന്ന് മാന്താൻ ചെന്നാൽ അവർ കീറിപ്പറിച്ചുകളെയും കടുവകൾ എന്നാണല്ലോ ബംഗാളുകാരെ പൊതുവെ വിളിക്കുന്നത് ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അവിടെ ചെന്ന് ചാടിക്കൊടുത്ത് അവിടെ പോയി വലിയ വായിൽ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയതിന് ഇങ്ങനെ തന്നെയല്ലേ സ്വാഭാവികമായി കൈകാര്യം ചെയ്യേണ്ടത് അതാണ് സംഭവിച്ചത് കേരളത്തിലുള്ളവർ മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യൻ എന്തൊക്കെയോ പുലഭ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അയാൾ പറഞ്ഞു നന്നാക്കാമെന്ന് കുറേ ശ്രമിച്ചു അത് നന്നാവുന്നില്ല ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുമ്പോൾ അതിൻ്റെ താഴെ പോയി മറുപടി പറയുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ മാനസിക പ്രശ്നമുള്ള ഒരാളിനെ കൈകാര്യം ചെയ്യുന്നതൊന്നും കേരള ജനത ഒരിക്കലും ചിന്തിക്കില്ല അപ്പോൾ കേരള ജനത ചിന്തിക്കില്ല എന്ന് കരുതി എല്ലായിടത്തും ചെന്ന് ഇതുപോലെ പുലയാട്ട് നടത്താമെന്ന് കരുതിയാൽ മുരളീധര തെറ്റിപ്പോയി അവർക്കെന്ത് മുരളീധരൻ അവിടെ ചെന്ന് തൃണമൂലിനെതിരെ പറയുന്ന ഏതോ ഒരു ബി ജെ പി കാരൻ അവരാണെങ്കിൽ കണ്ടിട്ട് പോലും അല്ല ഏതോ ഒരു ഏതോ ഒരാൾ എന്നെ അവർ ചിന്തിച്ചിട്ടുള്ളൂ അവർക്കെന്ത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ആർക്കറിയാം ഇവിടെ കേരളത്തിലുള്ള കുറേ ആളുകൾക്ക് അറിയാമെന്നുള്ളതല്ലാതെ വേറെ ആർക്കാണ് അറിയാമെന്നുള്ളത് ബി ജെ പിയിലുള്ള എല്ലാ നേതാക്കൾക്ക് പോലും അറിയില്ല കേന്ദ്ര മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ട് അവരറിയുന്നത് ഈ രാജ്യസഭയിൽ അല്ല ഇരുന്ന് പേപ്പറുകൾ ടേബിളിൽ വയ്ക്കാൻ നേരത്ത് എണീറ്റ് നിൽക്കുമ്പോൾ മാത്രമാണ് ഓ ഇതാണല്ലോ ഒരു മന്ത്രി എന്നുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് മേദിനിപ്പൂരിലെ സാധാരണക്കാരായ തൃണമൂൽ പ്രവർത്തകർക്ക് എന്ത് മുരളീധരൻ ഏതോ ഒരു ബി ജെ പി കാരൻ വരുന്നു തൃണമൂലുകാരെ തെറിവിളിക്കുന്നു വാർത്താസമ്മേളനം നടത്തി എന്നാൽ പിന്നെ കാണിച്ചേരാനുള്ള മെഡാന്ന് അവർ പറയുന്നു അതുതന്നെയാണ് സംഭവിച്ചത് മിഡ്നാപൂരിലേക്ക് ചെന്ന് കയറിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കേവമായേനെ തൃണമൂലിൻ്റെ കോട്ടയാണ്